ഹായ്, ഇന്ന് നമുക്കൊരു അയലക്കറി ഉണ്ടാക്കാം. അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു അര കിലോ അയല ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചു. പിന്നെ ഒരു വലിയ മാങ്ങ, പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ ഒരെണ്ണം എടുത്ത് ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ, 2 സ്പൂൺ മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില, 1 വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി ചതച്ചിട്ടിട്ടുള്ളത് ഇതിലേക്ക് ഇടാം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, മുളകും പൊടി ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ മറക്കാതെ ഉപ്പ് ചേർക്കണം കേട്ടോ. ഒരു വലിയ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിരുമ്മി ചേർക്കാം, വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായി തിരുമ്മുക, നന്നായി ചേർക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരും കേട്ടോ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ, നല്ല മണവും നല്ല രുചിയുമാണ്. നമുക്ക് തക്കാളി ഇടാം. അങ്ങനെ ഓരോന്നും നന്നായി ചേർത്ത് തിരുമ്മി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പച്ചമാങ്ങ ഇടാണ്. ഇത് നല്ല ദശ കട്ടിയുള്ള മാങ്ങയാണ്, അത് കാരണമാണ് ഞാൻ ഇപ്പം ഇടുന്നത്. അല്ലെങ്കിൽ നന്നായി തിളച്ചതിന് ശേഷം ചിലവർ ഇടുന്നത് കണ്ടിട്ടുണ്ട്, അതായത് കറി തിളച്ചതിന് ശേഷം. ഇപ്പോൾ നമുക്ക് അയില ഇട്ട് കൊടുക്കാം. നമ്മൾ അയിലൊക്കെ ഇട്ട് കഴിഞ്ഞു, നന്നായി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നന്നായി ചേർത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലേക്ക് ചെല്ലുന്നത്ര വെള്ളം വേണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ബൗളിലാണ് കണ്ടോ, ഇതിലാണ് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഓക്കെ, ഇത് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.